നമ്മുടെ നടൻ ജനാർജേട്ടൻ അവതരിപ്പിക്കുന്ന ഒരു ഫോണിൻ പരിപാടിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഫോണിൻ പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. നമസ്കാരം, ഷക്കീല മസാല യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് കോളുകൾ നമുക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കോള് ആരുടെയാണെന്ന് നോക്കാം. ഹലോ, ഷക്കീല മസാല യുവർ ചോയ്സ്, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ രാധയാണ്. ഓ രാധ, രാധേ, രാധ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് സാർ. രാധ, രാധേ, രാധയുടെ ശബ്ദം കേൾക്കാൻ നല്ല സ്വീറ്റ് വോയിസ് ആണ് കേട്ടോ. താങ്ക് യു സാർ. എന്റെ രാധേ, എന്റെ സാറേ. രാധേ, രാധ എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്നു സാർ. ഓ, സെക്രട്ടേറിയറ്റിൽ. രാധ കല്യാണം കഴിച്ചതാണോ? ആ, കല്യാണം കഴിച്ച് പോയി സാർ. കല്യാണം കഴിച്ച് പോയോ? എന്നാലും സാരമില്ല. രാധേ, രാധയ്ക്ക് എത്ര കുട്ടികളുണ്ട്? എനിക്ക് രണ്ട് കുട്ടികളുണ്ട് സാർ. ഓ, രണ്ട് കുട്ടികൾ. എന്താ രാധേ, എന്റെ സാറേ. രാധേ, രാധയുടെ ഹസ്ബൻഡ് അതായത് ഭർത്താവ് എവിടെ വർക്ക് ചെയ്യുന്നു? എന്താ? രാധയുടെ ഹസ്ബൻഡ് അതായത് ഭർത്താവ് എവിടെ വർക്ക് ചെയ്യുന്നു? ഭർത്താവോ? ആ, ഭർത്താവ് എവിടെ വർക്ക് ചെയ്യുന്നു? എടോ, ഞാൻ തന്നെയാണോ ഭർത്താവ്? അപ്പൊ രാധ എന്ന് പറഞ്ഞതോ? അതെ, രാധ, രാധാകൃഷ്ണൻ, അതാ എന്റെ മുഴുവൻ പേര്. എന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നുള്ളതേ ഉള്ളൂ. ഞാൻ പെണ്ണൊന്നും അല്ലേ, കേട്ടോ, ഞാൻ ഒത്ത ആണാ. എടാ രാധാകൃഷ്ണ തെണ്ടി, നിനക്ക് ഏത് പാട്ടാടാ ഉണ്ടാക്കേണ്ടത്? ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് സാർ. ഓ, പാട്ട് വെച്ച് തിരികെയല്ല, നിന്നെയൊക്കെ ഏതെങ്കിലും മുറിയിൽ പൂട്ടിയിടുക വേണത്. വെച്ചിട്ട് പോടാ തൊട്ടി. ഇതേപോലുള്ള ഫോൺ പരിപാടികൾ നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ഫോൺ പരിപാടികൾ കാണുമ്പോഴാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ഫാഷൻ ഷോയുടെ ഒരവസ്ഥ. ഫാഷൻ ഷോ നിങ്ങളൊക്കെ കാണുന്നതാണ്, ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് ഭാര്യമാർ കാണാതെ ഒളിച്ചിരുന്ന് കാണുന്നൊരു സംഭവമാണ് ഫാഷൻ ഷോ. പെൺകുട്ടികൾക്കും ഭയങ്കര ആഗ്രഹമുണ്ട്, സ്ത്രീകൾക്ക്. പക്ഷേ ഭർത്താക്കന്മാർ വഴുതെറ്റി പോകുമെന്ന് പേടിച്ചിട്ട് അവരുടെ മുമ്പിൽ അവർ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഒളിഞ്ഞിരുന്ന് കാണും. പക്ഷേ കുട്ടികളെ മാത്രം നമുക്കിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. കാര്യം കുഞ്ഞുങ്ങൾ, അവർ എന്തൊക്കെ പറഞ്ഞാലും അവരെ നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഫാഷൻ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് വന്ന് അടുത്തിരുന്നു, മൂപ്പർക്ക് ഇത് കാണുകയും വേണം, കുഞ്ഞിനെ ഒഴിവാക്കുകയും ചെയ്യണം. ഉടനെ മൂപ്പര് പറഞ്ഞു, ഡാ എഴുന്നേറ്റ് പോടാ. ഉടനെ കുഞ്ഞു, അച്ഛാ ഇതെന്നാ അച്ഛാ ഇവരൊക്കെ ഇത്തിരി ഡ്രസ് ഇട്ടുകൊണ്ട് വരുന്നേ? മോനെ, സാമ്പത്തിക മാന്ദ്യം. സാമ്പത്തിക മാന്ദ്യമോ? എടാ അതെ, ഇവരൊക്കെ അമേരിക്കക്കാരല്ലേ, ഭയങ്കര പൈസക്കാരായിരുന്നു. അപ്പോൾ പൈസ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നതാ. ഇപ്പോൾ പൈസ കുറഞ്ഞപ്പോൾ അവർക്ക് ഡ്രസ്സ് ഇടാൻ പൈസ ഇല്ല, പാവങ്ങളായിപ്പോയി. അതാ മുമ്പൊക്കോ കുറച്ചു നേരം കൂടി ഇരിക്കാം, ഇതിലും പാവപ്പെട്ടവർ ഇനിയും വന്നാലോ. ഇതാണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ. അപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഫാഷൻ ഷോ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും ഉണ്ട് ഫാഷൻ ഷോ. ആണുങ്ങളുടെ വരവും ഇപ്പം പോക്കും ഒക്കെ കണ്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു രക്ഷയില്ല. അതെന്തോ നമ്മൾ ദേഷ്യമുള്ള പോലെയാണ്. സിക്സ് പാക്ക് എന്നൊരു സംഭവം ഇപ്പോൾ അടിച്ചങ്ങോട്ട് കയറ്റിയിട്ട് മസിലൊക്കെ പെരുപ്പിച്ച് നമ്മൾ വന്ന് നോക്കിയും നിൽക്കുകയൊക്കെ ചെയ്യും. ആണുങ്ങളുടെ ഫാഷൻ ഷോയിൽ അവരുടെ സ്റ്റൈലുണ്ട്. ഇനി നമുക്ക് നോക്കാം അവരെന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്. ഇങ്ങനെ നോക്കിയിട്ട് പോകും. പക്ഷേ ഈ നോട്ടത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ നിൽക്കാനും നോക്കാനൊക്കെ പഠിപ്പിക്കുന്നത് റിയൽ എസ്റ്റേറ്റുകാരാണ് ശരിക്കും. അവരൊരു സ്ഥലം വന്ന് കാണും, എന്നിട്ട് അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് ആദ്യം നോക്കി വെക്കും. കുറേ മരങ്ങളും ഒക്കെ കുറേ നോക്കി വെക്കും. നമുക്കിനി നോക്കാം ഇവരെന്തൊക്കെയാണ് നോക്കി വെക്കുന്നുള്ളത്. രണ്ട് തെങ്ങ, രണ്ട് പ്ലാവ്, രണ്ട് ആഞ്ഞിരി, രണ്ട് കോഴി, മൂന്ന് പട്ടി, കൊള്ളാം ഈ സ്ഥലം കൊണ്ടില്ല. ഇതായിരിക്കും അവരുദ്ദേശിക്കുന്നത്. ഇനി പെണ്ണുങ്ങളാണെങ്കിലോ അവരുടെയാണ് കാണുന്നത്, അവരുടെ ക്യാറ്റ് വാക്ക് എന്ന് പറയും ആ സ്റ്റൈലിന്. നമുക്കിനി പെണ്ണുങ്ങളുടെ ഫാഷൻ ഷോ ഒന്ന് കാണാം.
ഇനി ഇവരൊക്കെ മനസ്സിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് കാണുന്നവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഇതാണ് അവർ മനസ്സുദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഫാസ്റ്റ് ഷോ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കാണാം. ഇതെങ്ങനെയുണ്ട്? ഇതോ ഇതാണോ ഇഷ്ടപ്പെട്ടേ? ഇല്ലെങ്കിൽ ഇതെങ്കിലും കാണോ പ്ലീസ്. ഇനിയെങ്കിലും കാണാൻ മനസ്സിലാക്കുള്ളൂ, എന്തെങ്കിലും ഒക്കെ അവർ കാണുന്നുണ്ട്. സിനിമ നമുക്ക് കാണാൻ ഇഷ്ടമാണ്. അത് മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഹിന്ദി സിനിമയിലും തെലുങ്ക് സിനിമയിലും കന്നഡ സിനിമയിലൊക്കെ സിനിമയുടെ അത്ര ഇഷ്ടമുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ഇംഗ്ലീഷ് സിനിമകൾ പല ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോഴാണ് അതിനൊരു ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് സിനിമകൾ നമ്മുടെ തമിഴിലേക്കൊക്കെ മൊഴിമാറ്റം ചെയ്യാറുണ്ട്. മിക്കപ്പോഴും നമ്മുടെ തമിഴ് ചാനലിലാണ് അത് കാണാറുള്ളത്. സ്റ്റീഫൻ സ്പീൽബർഗിൻ്റെ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ നമുക്ക് തമിഴിലേക്ക് ഒന്ന് മൊഴിമാറ്റം ചെയ്ത് കാണാം. ചിന്ന തിരികളിൽ വർണ്ണ കോലങ്ങൾ പടയ്ക്കും ഉങ്കൾ റാസ് ടിവിയിൽ ഇന്ന് ഇരവ് 8:30 ഹോളിവുഡ് സൂപ്പർ ഹിറ്റ് തിരപ്പടം ജുറാസിക് പൂങ്കാവനം കാണത്തവറാദിങ്കൾ. മുനിയാണ്ടി, ഇന്ന് ഇരവുക്ക് നീ എങ്ക പോണടാ? ഇല്ലടാ, ഞാനും എന്റെ അപ്പാവും ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് കാർ ചുറ്റി പാക്ക പോലടാ. നീ വരലിയോ? ഇല്ലടാ, നന്നറെ ബിസിടാ, ഒരേ വേല എടുക്കപ്പാ. ഓക്കേടാ, അപ്പൊ സായങ്കാലം കാണാം ബാ. ഓക്കേടാ. Thank you.